സ്വർണ്ണക്കടത്ത് കേസിൽ കസ്റ്റംസിന്റെ ചോദ്യം ചെയ്യൽ തുടരുകയാണ്. മുഖ്യമന്ത്രിയുടെ മുൻ ഐ ടി ഫെലോ അരുൺ ബാലചന്ദ്രനെ അടുത്ത ദിവസങ്ങളിൽ കസ്റ്റംസ് ചോദ്യം ചെയ്യും. ജനൻ ടി വി കോർഡിനേറ്റിംഗ് എഡിറ്റർ അനിൽ നമ്പ്യാരുടെ മൊഴിയും പ്രതികളുടെ മൊഴിയും തമ്മിൽ പൊരുത്തക്കേടുണ്ടോ എന്ന് പരിശോധിച്ച ശേഷമാകും അനിൽ നമ്പ്യാരെ വീണ്ടും ചോദ്യം ചെയ്യുക. ബ്രിജേഷ് കുമാർ കൊച്ചിയിൽ നിന്ന് വിവരങ്ങൾ നൽകും. ബ്രിജേഷ്, ഈ ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ നോട്ടീസ് നേരത്തെ നൽകിയിരുന്നല്ലോ കൊച്ചിയിൽ. അപ്പോൾ ജനം ടി വി കോർഡിനേറ്റിംഗ് എഡിറ്റർ അനിൽ നമ്പ്യാരെ കഴിഞ്ഞ ദിവസം 5 മണിക്കൂർ ചോദ്യം ചെയ്തിരുന്നു. അതിൻ്റെ തുടർച്ച ഇന്നുണ്ടാകുമോ? മറ്റൊന്ന്, ഈ അരുൺ ബാലചന്ദ്രനുമായി ബന്ധപ്പെട്ട ചോദ്യം ചെയ്യലാണ്, ഇത് രണ്ടും ഇന്നുണ്ടാകുമോ? നിലവിൽ ഇന്ന് ഈ രണ്ട് ചോദ്യം ചെയ്യലുകൾ ഉണ്ടാവാൻ സാധ്യതയില്ല. നമുക്കറിയാം ഇന്നലെയായിരുന്നു അരുൺ ബാലചന്ദ്രനോട്, മുഖ്യമന്ത്രിയുടെ മുൻ ഐ ടി ഫെലോ അരുൺ ബാലചന്ദ്രനോട് ആഗ്രഹം പറഞ്ഞിരുന്നത്. പക്ഷേ അദ്ദേഹത്തിന് ചില അസൗകര്യങ്ങളുണ്ട്, ഇക്കാര്യം കസ്റ്റംസിനെ അറിയിക്കുകയായിരുന്നു. അതിനെ തുടർന്നാണ് മറ്റൊരു ദിവസത്തേക്ക് ചോദ്യം ചെയ്യൽ മാറ്റിവെച്ചിരിക്കുന്നത്. എന്തായാലും അടുത്ത ദിവസങ്ങളിൽ തന്നെ ഈ ചോദ്യം ചെയ്യൽ ഉണ്ടാകും എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഇന്നലെ അനിൽ നമ്പ്യാർ ഇന്നലെ 5 മണിക്കൂറോളമാണ് ഇന്നലെ കസ്റ്റംസ് ചോദ്യം ചെയ്തിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് കാര്യങ്ങളെല്ലാം തന്നെ കസ്റ്റംസ് ശേഖരിച്ചിട്ടുണ്ട്. എന്തായാലും നേരത്തെ നമുക്കറിയാം സ്വപ്ന സുരേഷ് നൽകിയിരിക്കുന്ന മൊഴിയുണ്ട്. അതായത് ഈ സ്വർണം എടുത്ത ദിവസം ഇത്തരത്തിൽ അനിൽ നമ്പ്യാർ ഫോണിൽ വിളിക്കുകയുണ്ടായി. വിളിക്കുന്ന സമയത്ത് ഇവരെന്താണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്തത്? പ്രധാനമായും ഇവർ പരിശോധിക്കുന്ന, കസ്റ്റംസ് പരിശോധിക്കുന്ന ഒരു കാര്യം, ഈ ഇത് നയതന്ത്ര ബാഗേജ് അല്ലെങ്കിൽ പിടിച്ചെടുത്തത് നയതന്ത്ര ബാഗേജ് അല്ല, അത് വ്യക്തിപരമായി വന്ന ബാഗേജാണെന്ന് കോൺസുലേറ്റ് ജനറൽ പറഞ്ഞു കഴിഞ്ഞാൽ ഈ കേസിൽ നിന്ന് രക്ഷപ്പെടാമെന്ന തരത്തിൽ ഉപദേശം നൽകിയെന്നാണ് കസ്റ്റംസ് അനിൽ നമ്പർ അത്തരത്തിൽ ഉപദേശം നൽകിയെന്നാണ് കസ്റ്റംസ് പറയുന്നത്. ഇതുമായി ബന്ധപ്പെട്ട ചോദ്യം ചെയ്യലാണ് ഇന്നലെ നടന്നത്. എന്തായാലും ഈ ചോദ്യം ചെയ്യലിൽ അദ്ദേഹം വ്യക്തമാക്കിയിരിക്കുന്ന കാര്യങ്ങളെല്ലാം തന്നെ സ്വപ്നയുടെ മൊഴിയുമായിട്ട് താരതമ്യം ചെയ്യും, അത് കൃത്യമായി പരിശോധിക്കും. അതിനുശേഷമായിരിക്കും ഇനി ചോദ്യം ചെയ്യേണ്ട കാര്യം ഉണ്ടോ അല്ലെങ്കിൽ വീണ്ടും ചോദ്യം ചെയ്യുന്ന എന്നായിരിക്കും എന്നീ കാര്യങ്ങളെല്ലാം തന്നെ അന്തിമ തീരുമാനമെടുക്കുക. എന്തായാലും നിലവിൽ കസ്റ്റംസ് വ്യക്തമാക്കുന്ന ഒരു കാര്യം, അനിൽ നമ്പ്യാർ ഇന്നലെ 5 മണിക്കൂർ ചോദ്യം ചെയ്തെങ്കിലും അദ്ദേഹത്തിന് ക്ലീൻ ചിറ്റ് നൽകിയിട്ടില്ല എന്ന് തന്നെയാണ് വ്യക്തമാക്കുന്നത്. മറ്റു ഒരു കാര്യം ഈ അരുൺ ബാലചന്ദ്രനുമായി ബന്ധപ്പെട്ട കാര്യമാണ്, അദ്ദേഹത്തെ അടുത്ത ദിവസം തന്നെ ചോദ്യം ചെയ്യുമെന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതായത് ഈ അരുൺ ബാലചന്ദ്രൻ എടുത്തു കൊടുത്ത മുറിയിലാണ് ഇവർ മറ്റ് ഗൂഢാലോചനകൾ സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട് നടത്തിയതെന്നാണ് ആദ്യം ഉയർന്ന ആരോപണം. അതുമായി ബന്ധപ്പെട്ട് തുടർ ചോദ്യം ചെയ്യലുകളും ഉണ്ടായിരുന്നു. സ്വപ്നയെ അടുത്ത സംസ്ഥാനത്തേക്ക് പോകാൻ സഹായിച്ചതിലടക്കം അനിൽ നമ്പ്യാർക്ക് പങ്കുണ്ട് എന്ന ആരോപണവും നേരത്തെ ഉയർന്നിരുന്നു. അപ്പോൾ ഈ മൊഴി പരിശോധിച്ചതിന് ശേഷം ഇക്കാര്യത്തിൽ കൂടുതൽ വ്യക്തത വരുത്തുകയാണോ ഇനി ഉണ്ടാവുക ബ്രിജേഷ്? തീർച്ചയായിട്ടും ഇത്തരത്തിലായിരിക്കും. അതായത് പ്രധാനമായും നേരത്തെ തന്നെ സ്വപ്ന നൽകിയ മൊഴിയുണ്ട്. ഈ മൊഴിയിൽ കൃത്യമായി പറയുന്ന ഒരു കാര്യം ഇങ്ങനെയാണ്, അനിൽ നമ്പ്യാർ ഈ 2 തവണ, അതായത് സ്വർണം പിടിച്ചെടുത്ത ആ ദിവസം 2 തവണ ഫോണിൽ വിളിച്ചു. ഈ ഫോണിൽ വിളിച്ചത് എന്തിനാണ്, എന്ത് കാര്യത്തിനാണ്? ഇദ്ദേഹം വ്യക്തമാക്കുന്ന ഒരു കാര്യം, അത് വാർത്ത ശേഖരിക്കുന്നതുമായി ബന്ധപ്പെട്ടാണ് ഈ ഫോൺ വിളികളെന്നായിരുന്നു. പക്ഷേ സ്വപ്ന വ്യക്തമാക്കിയിരിക്കുന്ന ഒരു കാര്യം, ഇതുമായി ബന്ധപ്പെട്ട് സൗഹൃദമുണ്ടായിരുന്നു. മാത്രമല്ല ഇത് ഇദ്ദേഹം ഇത്തരത്തിലൊരു ഉപദേശം നൽകിയോ എന്ന കാര്യമാണ് ഇപ്പോൾ പരിശോധിക്കുന്നത്. അതായത് കോൺസുൽ ജനറൽ ഇത്തരത്തിലൊരു കത്ത് നൽകിയാൽ, അതായത് ഇത് നയതന്ത്ര ബാഗേജ് അല്ല, വ്യക്തിപരമായി വന്ന ബാഗേജാണ്, അങ്ങനെ വരികയാണെങ്കിൽ ഇതിൽ കൂടുതൽ അന്വേഷണം ഉണ്ടാവില്ല, കേസിൽ നിന്ന് രക്ഷപ്പെടാമെന്ന തരത്തിൽ ഉപദേശം നൽകിയെന്നാണ് പറയുന്നത്. എന്തായാലും ഈ കാര്യത്തിൽ ഇന്നലെ ഇദ്ദേഹത്തിൻ്റെ ഏതാണ്ട് 5 മണിക്കൂറിലധികമാണ് ചോദ്യം ചെയ്തത്. ഇതിൽ ഈ എന്തെങ്കിലും വൈരുദ്ധ്യങ്ങൾ അല്ലെങ്കിൽ അദ്ദേഹത്തിന് എന്തെങ്കിലും തരത്തിലുള്ള ബന്ധം ഈ സ്വർണ്ണക്കടത്തുമായി ഉണ്ടോ എന്നീ സൂചനകൾ ലഭിച്ചു കഴിഞ്ഞാൽ എന്തായാലും വീണ്ടും ആ ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കും. എന്തായാലും ഇന്ന് ഈ മൊഴിയെല്ലാം വിശദമായി പരിശോധിക്കുമെന്ന് തന്നെയാണ് കസ്റ്റംസ് അറിയിച്ചിരിക്കുന്നത്. മറ്റു കാര്യങ്ങളും ഇത്തരത്തിലായിരിക്കും. അതായത് സ്വപ്ന നേരത്തെ നൽകിയ മൊഴികൾ, ഇതിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും കൂടുതൽ അന്വേഷണങ്ങളും അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട പരിശോധനകളും ഉണ്ടാവുക.